പരിശുദ്ധ ബെനഡിക്ട് പാപ്പ കാലം ചെയ്തു എന്ന വാർത്ത വളരെ ദുഃഖത്തോടുകൂടെയാണ് സഭ മുഴുവനും, ലോകത്തിലുള്ള കത്തോലിക്ക സഭ മുഴുവനും, ലോകം മുഴുവനും കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരള സഭയുടെ അനുശോചനം അറിയിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് പാപ്പ നല്ലൊരു മാതൃക നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ആ സ്ഥാനത്തു നിന്ന് അദ്ദേഹം സ്വയം ഇറങ്ങുന്നത് ആ പ്രസ്ഥാനത്തോട് ചെയ്യുന്ന നീതിയാണ് എന്നും ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത് കൂടുതൽ നന്മയായി പരിണമിക്കും എന്നും ലോകത്തിന്, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് നല്ലൊരു മാതൃക കൊടുത്തിട്ടാണ് പരിശുദ്ധ പിതാവ് നമ്മെ വിട്ടു പോകുന്നത്. അദ്ദേഹം വലിയൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളുടെ പലതിന്റെയും പിന്നില് ദൈവശാസ്ത്രജ്ഞനായ കാർഡിനൽ വാൻസിംഗർ ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമന്റെ കൂടെ വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്ട് എന്ന നിലയില് വളരെ ശക്തമായ നേതൃത്വമാണ് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശ്വാസ സംബന്ധമായ പഠനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തതും ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തില് വിശ്വാസ സമൂഹത്തെ അദ്ദേഹം ഉജ്ജ്വലിപ്പിച്ചതും. അങ്ങനെ നല്ല പ്രചോദനം നൽകി, വിശ്വാസ ജീവിതത്തിൽ നല്ല മാതൃകയും നൽകി, നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമാണ് ബെനഡിക്ട് പാപ്പയുടേത്. അദ്ദേഹം പാപ്പാസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ഈ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ വിശുദ്ധി ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രബോധനങ്ങളും മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും അതുപോലെ തന്നെ എക്യുമിനിക്കൽ സഭകളുടെ കൂട്ടായ്മയും ഒക്കെ അദ്ദേഹം ഊന്നി പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ബെനഡിക്ട് പാപ്പ സ്ഥാനത്യാഗം ചെയ്തത് കൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ പോലെ തീഷ്ണപതിയായ ഒരു നേതാവിനെ സഭയ്ക്ക് ലഭിക്കാനായിട്ട് ഇടയായതും. അതെല്ലാം അദ്ദേഹം ഈ സഭയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ മനോഹരമായ പ്രകാശനമായിരുന്നു. സഭയെ സ്നേഹിക്കുകയും സഭാ തലയരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാനായിട്ട് തന്റെ ജീവിതവും പ്രവർത്തനങ്ങളും പ്രബോധനങ്ങളും കൊണ്ട് എപ്പോഴും കർമ്മനിരതനാകി ആയിരുന്ന ബെനഡിക്ട് പാപ്പയുടെ ദേഹവിയോഗം എല്ലാവർക്കും ദുഃഖം പ്രദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും പ്രത്യാശ നിറഞ്ഞൊരു സായാഹ്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രസന്നമായ സായാഹ്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ പിൻഗാമി ഫ്രാൻസിസ് പാപ്പായോട് തികഞ്ഞ ആദരവും സ്നേഹവും എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പായും അദ്ദേഹത്തെ ആ വാത്സല്യത്തോടുകൂടെ തന്നെ കാണുകയും അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത് രണ്ട് മാതാപ്പമാരും എന്തുമാത്രം ഹൃദ്യത പുലർത്തിയിരുന്നു അത് ലോകത്തിന് വലിയ മാതൃകയും പ്രചോദനവുമായിരുന്നു. ഫാദർ ജേക്കബ് പാലക്കപ്പള്ളിയാണ് ഇപ്പോൾ ബെനഡിക്ട് പതിനാറാമനെ ഓർത്തെടുത്തത്. 95 വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. 8 വർഷം കത്തോലിക്ക സഭയെ നയിച്ചു. ഒട്ടനവധി ശ്രദ്ധേയമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. പി പി ജെയിംസ് വിവരങ്ങളുമായി ഇപ്പോൾ തുടരുന്നുണ്ട്. പി പി ജെയിംസ്, ഈ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമുണ്ടല്ലോ, ജർമ്മൻ പശ്ചാത്തലമുണ്ട്, നാസി കാലമാണ് നമ്മൾക്കറിയാം, വലിയ പീഡനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യമാണ്. അതൊക്കെ കണ്ടാണ് അദ്ദേഹം വളരുന്നത്. ഈ ബാല്യകാലം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെയും ആ നിലയ്ക്ക് അദ്ദേഹത്തെ രൂപപ്പെടുത്തുകയും ചെയ്തത്? പി പി ജെയിംസ്. ഉന്മേഷ്, ജർമ്മനിയില് നേരത്തെ പറഞ്ഞ പോലെ കത്തോലിക്ക സഭയ്ക്ക് വളരെ ശക്തമായ അടിത്തറയുള്ള രാജ്യമാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭയ്ക്ക് ആത്മീയമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്ന യൂറോപ്പിലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇറ്റലി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറ്റലിക്ക് കൂടുതൽ സാമ്പത്തികമായിട്ട് ജർമ്മനിയാണ് എന്ന് പറയേണ്ടി വരും. ജർമ്മനി ഒരുപാട് ഈ ചാരിറ്റിയുടെ സംഘടനകൾ നേതൃത്വം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ്, ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ ജർമ്മനിയിലെ വളരെ വിശ്വാസികൾ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് റാറ്റ്സിംഗർ ജനിക്കുന്നതും അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ നിലപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ഫോർമേഷനിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജൂതന്മാരുടെ പീഡനത്തിന് ഇരയായ ഒരു ഒരു കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, കൊടിയ പീഡനങ്ങൾ ആ കുടുംബത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കർക്കശ്യമായിട്ടുള്ള നിലപാടുകളോടെ വളർന്നതുകൊണ്ടാവണം അദ്ദേഹം പിന്നീട് വൈദികനും ബിഷപ്പും കർദിനാളൊക്കെയായി മാറുമ്പോ ആ
നിലപാടുകളിൽ കർക്കശ്യം ഉണ്ടാവുന്നതിന് ഒരു കാരണം അതായിരിക്കണം. അമേരിക്കയും അദ്ദേഹത്തെ അമേരിക്കൻ പടയാളികളും പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ട ചരിത്രമുണ്ട്. അപ്പൊ അല്പം പീഡനങ്ങളും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞ് വന്ന ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ കൂടിയാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് പൊതുവെ മാർപ്പാപ്പമാർ വരുന്നത് വളരെ കുറവായിരുന്ന കാലത്ത്, 1000 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഒരാള് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇറ്റാലിയൻ ആയിട്ടുള്ള കർദ്ദിനാളന്മാരാണ്. കാരണം ഭൂരിപക്ഷം കർദ്ദിനാളന്മാർ ഇറ്റലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇറ്റാലിയൻ തുടരുക.